ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക് ബോർഡ്. ഓൺലൈൻ ചോക്ക് ബോർഡിന്റെ മറ്റൊരു ക്വിസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായി ഇരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ഞാൻ ഹിരോഷിമ ദിന ക്വിസുമായാണ് വന്നിരിക്കുന്നത്. ക്വിസ് ആരംഭിക്കുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. ഒപ്പം ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക. നമുക്ക് ക്വിസിലേക്ക് കടക്കാം. എന്നാണ് ഹിരോഷിമ ദിനം? ആഗസ്റ്റ് 6. അമേരിക്ക ജപ്പാനിൽ അണുബോംബ് വർഷിച്ചതെന്ന്. 1945 ആഗസ്റ്റ് 6, ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ച വിമാനത്തിന്റെ പേര്. ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിന്റെ പേര് എന്ത്? ലിറ്റിൽ ബോയ്. അണുബോംബ് ആക്രമണത്തിന് ഇരയായിട്ടും ജീവിച്ചിരിക്കുന്നവരെ വിളിക്കുന്ന പേര്. ഹിബാകുഷ. ലിറ്റിൽ ബോയ് എന്ന ബോംബിന്റെ ഭാരം എത്ര? 4 ടൺ. ലിറ്റിൽ ബോയിൽ ഉപയോഗിച്ച മൂലകം യുറേനിയം. ഹിരോഷിമയിൽ ബോംബിംഗിന് നേതൃത്വം നൽകിയതാർ? കേണൽ ടിബറ്റ്സ്. ആഗസ്റ്റ് 9 പ്രത്യേകത എന്ത്? നാഗസാക്കി ദിനം. അമേരിക്ക നാഗസാക്കിയിൽ ബോംബ് വർഷിച്ചതെന്ന്? 1945 ആഗസ്റ്റ് 9. നാഗസാക്കിയിൽ അണുബോംബ് വർഷിക്കാനായി ഉപയോഗിച്ച വിമാനത്തിന്റെ പേര്? ബോക്സ് കാർ. നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബിന്റെ പേരെന്ത്? ഫാറ്റ്മാൻ. ഫാറ്റ്മാൻ എന്ന ബോംബിന്റെ ഭാരം? 4.63 ടൺ. ഫാറ്റ്മാൻ ബോംബിൽ ഉപയോഗിച്ച മൂലകം ഏത്? പ്ലൂട്ടോണിയം. ഫാറ്റ്മാൻ ബോംബിംഗിന് നേതൃത്വം നൽകിയ ആൾ? കേണൽ സ്വിനി. അണുബോംബിന്റെ കണ്ടുപിടുത്തത്തിന് വഴിത്തിരിവായ സിദ്ധാന്തം ഏത്? E=mc². അമേരിക്ക ആദ്യമായി അണുബോംബ് പരീക്ഷിച്ചതെന്ന്? 1945 ജൂലൈ 16. ഉദയസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം? ജപ്പാൻ. ആദ്യമായി അണുബോംബ് വർഷിക്കപ്പെട്ട നഗരം? ഹിരോഷിമ. ജപ്പാനിൽ വർഷിച്ച അണുബോംബിന്റെ വികിരണമേറ്റ് രോഗബാധിതയായി പിന്നീട് ലോകപ്രശസ്തയായ പെൺകുട്ടിയുടെ പേര്? സടാക്കോ സസാക്കി. സടാക്കോ സസാക്കി നിർമ്മിച്ച ലോകസമാധാനത്തിന്റെ പ്രതീകങ്ങളായ കടലാസ് കൊക്കിന്റെ പേര്? സടാക്കോ കൊക്കുകൾ. ആദ്യമായി അണുബോംബ് പ്രയോഗിക്കപ്പെട്ട യുദ്ധം? രണ്ടാം ലോകമഹായുദ്ധം. ലോകസമാധാനത്തിനായി രൂപം കൊണ്ട സംഘടന ഏത്?
ഐക്യരാഷ്ട്ര സംഘടന. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം എവിടെ? അമേരിക്കയിലെ ന്യൂയോർക്ക്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ആഗസ്റ്റ് 9 പ്രത്യേകത എന്ത്? ക്വിറ്റ് ഇന്ത്യാ ദിനം.